ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് നല്ല ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇമോജി, ഒരു സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മയണീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു എഗ്ഗിൻ്റെ വെള്ള, പിന്നെ 2 ടീസ്പൂൺ തൈരും, ആവശ്യത്തിന് ഉപ്പും ഓയിലും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മയണൈസ് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിനി എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇടേണ്ടത്, എങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ആക്കേണ്ടത്, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കണ്ടൻറ്റിൻ്റെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെയാണ് താല്പര്യം അതൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് വെതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചീസിൻ്റെ സോസ് കൂടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്തയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന വൈറ്റ് സോസില്ല, അതിൽ ജസ്റ്റ് 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കിയിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കളറൊക്കെ മാറും. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്ന പോലെ നന്നായി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നാറ്റ്കോൻ്റെ ഒറിഗാനോ കേട്ടോ യൂസ് ചെയ്യുക. എനിക്കൊന്നുകൂടി ടേസ്റ്റ് അതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. അത് അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകിയിട്ട് നല്ല കട്ട പോലെ ആവും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പക്കിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു 2 സ്ലൈസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ചീസ് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രേ എടുത്തിട്ട് അതിൽ നമ്മൾ പൊരിച്ച് വെച്ച ഫ്രൈസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലെയർ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മറ്റേ ചീസ് സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹാൽപ്പിനോസാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഇത് ഞാനൊരു 6-7 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആഡ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.